ഹലോ, സിയാമിച്ചോ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൈനാപ്പിൾ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ പൈനാപ്പിളൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ പൈനാപ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാ പൈനാപ്പിൾ നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇത് നാടൻ പൈനാപ്പിളാണ്. ഈ പൈനാപ്പിൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുട്ടോ. അതിൻ്റെ ഈ മേലെ നമ്മൾ കട്ട് ചെയ്ത് കളയണ ആ മുള്ളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഉണ്ടാകും. ഇതിന് ഒരു വെള്ളത്തിൻ്റെ ആവശ്യമോ വളപ്രയോഗമോ പ്രത്യേകിച്ച് ഒരു പരിചരണമോ ഇതിന് ആവശ്യമില്ല. അത് പെട്ടെന്ന് ഇങ്ങനെ പിടിക്കും, അത് പിന്നെ അങ്ങനെ പടർന്നു കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ ഇപ്പോൾ പറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ 4 പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തൈയാണ്, ഇത് കുഴിച്ചിട്ടാലും പെട്ടെന്ന് ഉണ്ടാകും. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ചെറുതാക്കിയിട്ടൊന്നുമില്ല, ഇനി ഇത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിക്കാനുള്ളതാണ്. അപ്പോൾ നല്ല ചെറുതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പൈനാപ്പിളിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഉണ്ടാകും. അപ്പോൾ ഇതാ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഇതിൽ നല്ലോണം പാദം ഉള്ളത് കാരണം ഒരു കയ്യിൽ വെച്ച് എന്തെങ്കിലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ ഉള്ളൂ ഇതിൽ ആ ജ്യൂസ് ഫുള്ളായിട്ട് കിട്ടുക. അപ്പോൾ ഇതാ പൈനാപ്പിളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കുക, പിന്നെ 2 ടീസ്പൂണ് നാരങ്ങ നീര്, ഏലക്കയും ഗ്രാമ്പും പൊടിച്ചത് 1/2 ടീസ്പൂണ്. അപ്പോൾ ഇനി പൈനാപ്പിൾ അടുപ്പിൽ വെച്ചിട്ട് നമുക്കിത് കൈയെടുക്കാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ചിലരിത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിൽ അരിപ്പൊടിയൊക്കെ കലക്കി കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതിലൊന്നും കൂട്ടണില്ല, ഞാൻ ഈ പൈനാപ്പിൾ മാത്രം ഇതാണ് ചെയ്യണത്. അപ്പോൾ ഇനി ഗ്രാമ്പും ഇലക്കേൻ്റെയും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ നല്ലോണം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്, കളറിങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നല്ലോണം ഇങ്ങനെ തിക്കായി വരുന്നുണ്ട്, ഒന്നും കൂടെ കളറ് മാറിക്കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ജാമിൻ്റെ പരുവ്. ഇതാണ് ഇത് കണ്ട നല്ലോണം ഇങ്ങനെ ഇത് പൊട്ടി പൊരിയണുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിത് മാങ്ങി വെക്കണം. ഇത് കയ്യിൽ നിന്ന് ഇങ്ങനെ പോരാത്ത രൂപത്തിലാവും. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ നല്ലോണം തിക്കായി കിട്ടും. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.